ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മതേതര രാജ്യത്ത് നിന്ന് മതമാണു 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 ഞങ്ങളുടെ പ്രശ്നമെന്ന് പറയാൻ ഒരാൾക്ക് സ്വാതന്ത്ര്യം നൽകിയത് അയാളുടെ ജനാധിപത്യമാണ്. ആ രാജ്യത്തിന്റെ ജനാധിപത്യ ഭരണഘടന അവർക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ്. അതിൽ ചവിട്ടി നിന്നിട്ട് ഞങ്ങൾക്ക് മതമാണ് പ്രശ്നമെന്ന് പറയാം, ഞങ്ങൾ മതത്തിന്റെ കാവൽക്കാരാണെന്ന് പറയാം, മതത്തിന്റെ വിശ്വാസങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അനാചാരങ്ങൾക്കും ഒക്കെ വേണ്ടി ഞങ്ങൾ ചാകുമെന്നും കൊല്ലുമെന്നും ഒക്കെ പറയാം, അതിനൊന്നും ഒരു കുഴപ്പവുമില്ല, അതവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാത്ത ആരെയും ഇവിടെ വച്ചു വാഴിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ മതത്തിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവരെ ഇവിടെ വച്ചു വാഴിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് മത ഇതര രാജ്യമാണ്. അതുകൊണ്ട് മതമുള്ളവർക്ക് അതിനെ പ്രചരിപ്പിക്കാനും മതമില്ലാത്തവർക്ക് മതനിരാസം പ്രചരിപ്പിക്കാനും വിമർശനങ്ങൾക്ക് അതീതമായി ജനാധിപത്യത്തിൽ ഒന്നുമില്ലാത്തതാണെന്നും ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് വേണം ഇത്രയധികം അട്ടഹാസങ്ങൾ ഉണ്ടാക്കാൻ. നമുക്ക് മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവുണ്ടല്ലോ, എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് കേൾക്കാം. ഞങ്ങളുടെ കാവലിൽ നിൽക്കും, ഞങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ തൊട്ടുകളിച്ചാൽ അത് നിന്റെ ഒടുക്കത്ത കളിയായിരിക്കുമെന്ന് നീ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഞങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്, ഞങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളെ നേരായ വഴിയിലേക്ക് എത്തിയത്. ഈ മാന്യന്മാരായി ഈ സമൂഹത്തിലെ നന്മയുടെ വക്താക്കളായി ഒരു ജനതയെ ഉയർത്തിക്കൊണ്ടുവന്നത് ആ മതവും വിശ്വാസവുമാണ്. നിങ്ങൾക്ക് മതവിശ്വാസം ചൊറയുണ്ടെങ്കിൽ ഇതിലും വലിയൊരു ട്രോള് വേറെ ഉണ്ടാകില്ല. ഞങ്ങളുടെ മതവിശ്വാസമാണ് ഞങ്ങളെ മനുഷ്യരാക്കി മാറ്റിയത്. തുർക്കിയും സിറിയയും ഇറാനും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഒന്ന് കണ്ണു തുറന്നു നോക്കണം. അവരെ ഒക്കെ മതം ഇങ്ങനെ മനുഷ്യരാക്കി മനുഷ്യരാക്കി ഇനി അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. മതമാണ് ഇവരെ സംസ്കരിച്ചത്. ഓ അയ്യോ, ഭയങ്കര സംഭവമാണേ. ഈ മാന്യന്മാരായി ഈ സമൂഹത്തിലെ നന്മയുടെ വക്താക്കളായി ഒരു ജനതയെ ഉയർത്തിക്കൊണ്ടുവന്നത് ആ മതവും വിശ്വാസവുമാണ്. നിങ്ങൾക്ക് മതവിശ്വാസം ചൊറയുണ്ടെങ്കിൽ നട്ടപാതിരക്ക് ഇരുട്ടിന്റെ മറവിൽ പോയി പൂജ നടത്തിയും അവിടെ പോയി വേറെ ഉറുക്ക് കെട്ടിയും നീ നിന്റെ സുക്കര് തീർക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കാ, ഞങ്ങൾ പട്ടാ പകൽ വിശ്വാസികൾ എന്ന് പറയുന്നവരാണ്. നമസ്കാരം, ഞാൻ ഐശ്വര്യ. മുസ്ലിം മതവിഭാഗത്തോടുള്ള പിണറായിയുടെ അവഗണനാ മനോഭാവത്തെ ചോദ്യം ചെയ്ത് കെ എം ഷാജി, ഞങ്ങൾ തികഞ്ഞ വിശ്വാസികളാണ് എന്നും ഞങ്ങളുടെ വിശ്വാസത്തെ തൊട്ടുകളിച്ചാൽ അത് നിങ്ങളുടെ ഒടുക്കത്തെ കളിയായിരിക്കുമെന്നും കെ എം ഷാജി സഖാക്കന്മാരെ വെല്ലുവിളിച്ചു. ഏതൊരു മതവും ആയിക്കൊള്ളട്ടെ, ഒരു മതവും മനുഷ്യരെ മോശക്കാരനാക്കി വളർത്താൻ പഠിപ്പിക്കുന്നില്ല. മതത്തെ എതിർത്തുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷക്കാരൻ ചെയ്യുന്നത് എന്നാണ് മതമുണ്ടായത്? മനുഷ്യനുണ്ടായ കാലം മുതൽ മതമുണ്ടോ? ഇല്ല, മനുഷ്യനുണ്ടായ കാലം മുതൽ മനുഷ്യത്വമുണ്ട്. ഈ മതമുണ്ടെങ്കിലേ ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്നത് ഒരു തരം പക്ക ബിസിനസ്സാണ്. മതത്തെ ഒരു സീസൺ മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് കാണുന്നവർക്കായിരിക്കും മതമുണ്ടാകുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ മനുഷ്യനുണ്ട്. മനുഷ്യന് പുരോഗതിയുമുണ്ട്, പുരോഗമനവുമുണ്ട്, വളർച്ചയുമുണ്ട്, വികാസവുമുണ്ട്. എന്നാൽ മതമുണ്ടാക്കിയതല്ല നമ്മൾ ഈ കാണുന്ന പുരോഗതികളൊന്നും തന്നെ. മതത്തെ മാറ്റി നിർത്തിയ മനുഷ്യനുണ്ടാക്കിയ പുരോഗതികളാണിതെല്ലാം. ക്രമത്തെ അട്ടിമറിക്കുകയാണ് എന്നും കെ എം ഷാജി പറഞ്ഞു. മുസ്ലിം സമുദായത്തെ ഒന്നാക്കി സഖാവ് പിണറായി വിജയൻ അവഗണിക്കുന്നുവെന്നും മുസ്ലിം കുട്ടികളുടെ സ്കോളർഷിപ്പ് തുക പോലും തടഞ്ഞു വെച്ചു. തരാതരം പിണറായി എപ്പോഴാണ് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കേണ്ടത് എന്ന് നോക്കിയിരിക്കുന്ന ഒരാളാണ്. എല്ലാ സാഹചര്യങ്ങളിലും ഓരോ വിഷയാധിഷ്ഠിതമായിട്ടുമൊക്കെ എങ്ങനെയും മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തി നാല് വോട്ട് നേടിയെടുക്കുക എന്ന പ്രീണനരായ അവനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. ഇവിടെ ഒരു ജീവിതത്തിൽ സാമൂഹ്യ ക്രമം സഹാക്കളുടെ കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്യുന്നത് ഈ സാമൂഹ്യ ക്രമത്തെ ഇല്ലാതെയാക്കുകയാണ്. ഈ സോഷ്യൽ സിസ്റ്റം എന്താ പറയുക, ഇവിടെ ഹിന്ദുമതം, ഇസ്ലാമതം, ക്രൈസ്തവത, ഒരുപാട് മതമുണ്ട്. ഏത് മതമാണ് നിങ്ങളെ അലംബന്മാരാക്കി വളർത്താൻ പറയുന്നത്? ഒരു മതവും പറയുന്നില്ല, നിങ്ങളെ നേരോടെ വളർത്താൻ പറയുന്നു. ഒറ്റക്കാര്യം ഞാൻ പറയട്ടെ, നേതാക്കന്മാർ ഇരിക്കണം. ഞങ്ങൾ ഇപ്പൊ തെരഞ്ഞെടുത്ത കണ്ണൂരിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ്, നേരത്തെ ഉണ്ടായിരുന്ന നേതാക്കന്മാരാണ്. എന്തൊരു ഉദ്യാർത്ഥത്തിലാണ് ഞങ്ങളൊക്കെ സ്റ്റേജിൽ നിൽക്കുന്നത്. കണ്ട ഭയങ്കര മാന്യന്മാരായ ആളുകൾ, നിങ്ങൾ സദസ്സിലോ എന്തൊരു വൃത്തിയിലും വെടിപ്പിലായിരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ നിങ്ങളും ഞാനും എന്താണ് നിങ്ങൾ ആലോചിക്കുന്നത് കേട്ടോ. യഥാർത്ഥത്തിൽ നമ്മളുടെ ഉള്ളിലുള്ള ആഗ്രഹം സത്യത്തിൽ ആരോടും പറഞ്ഞ ഭൂകം ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്താ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത് അറിയോ. ഇത് സമൂഹത്തിൽ അങ്ങോട്ട് നോക്കരുത്, തെറ്റാണ്. ഇങ്ങോട്ട് പോകരുത്, തെറ്റാണ്. അത് ചെയ്യുന്നത് തെറ്റാണ്, ഇത് ചെയ്യുന്നത് മോശമാണ്, മതം അതിനെ അനുവദിക്കണില്ല, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വൃത്തി. ഞാൻ ഒറ്റ കാര്യങ്ങൾ ചോദിക്കും. നിങ്ങളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കാറില്ലേ? നിസ്കരിക്കുമ്പോൾ രാത്രിയിൽ ഭാര്യ കടന്നുള്ള മനുഷ്യൻ കേൾക്കൂലല്ലോ, അല്ലാഹ് മാത്രം. നിങ്ങൾ കൈ ഉയർത്തിയിട്ട് അല്ലാഹുവോട് പറയാം, അല്ലാഹുവേ എൻ്റെ മക്കളെ നീ എന്നെ പോലെ ആക്കണം എന്ന് പ്രാർത്ഥിക്കലുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കലില്ല. കാര്യം തരുന്നു, ഞാൻ എന്ത് എത്രമാത്രം മോശമാണെന്ന് എനിക്കറിയുന്നുണ്ട്. എൻ്റെ മക്കളെ അങ്ങനെ ആവരുത്, ഞാൻ പറയൽപ്പ് എൻ്റെ മക്കളെ എന്നെ പോലെ ആക്കണം എന്ന് പ്രാർത്ഥിക്കുന്നത് ധൈര്യം നന്നാക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കും. എന്താ കാര്യം അറിയോ, നമ്മളുടെ മനസ്സിനകത്തൊക്കെ ഒരുപാട് മോശമുണ്ട്. ആ മോശം അത് പുറത്തു വരാതിരിക്കുന്നത് ഈ സോഷ്യൽ സിറ്റുവേഷനാണ്.
ഇതെങ്ങാനും ഇല്ലെങ്കിലുണ്ടല്ലോ, നേരം വെളുക്കുമ്പോഴത്തേ ഈ കണ്ണൂരിനെ അട്ടിമറിച്ച് നമ്മൾ വേറെ കോലത്തിലാക്കും. ഇതേ നമ്മൾ പറയുന്നുള്ളൂ കൊല്ലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് ഇത് തന്നെ പറയുന്നുള്ളൂ. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു മനുഷ്യനല്ലാത്ത വേറെ ഒരു ജീവിയുണ്ട്. എന്താണെന്നറിയാമോ നമ്മളെ സംസ്കാര സമ്പന്നനാക്കുന്നത്? കെ എം ഷാജി ആദ്യം പറഞ്ഞതുപോലെ, മതം ഉൽപ്പാദിപ്പിച്ച സംസ്കാരമല്ല. മതം ഉൽപ്പാദിപ്പിച്ച സംസ്കാരമാണെങ്കിൽ വ്യഭിചരിക്കുകയും കൊല്ലുകയും മോഷ്ടിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തിട്ട് അള്ളാഹുവേ പൊറുക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതിയാകും. പക്ഷേ നമ്മുടെ പൊതു ജന നമ്മുടെ ഒരു നമ്മുടെ പൊതു ഇടങ്ങളിൽ നിന്ന് രൂപീകരിക്കപ്പെട്ട ഒരു സാംസ്കാരിക ബോധമുണ്ട്. അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. മതമല്ല, മതമല്ല. തഹജ്ജുദ് നമസ്കരിച്ചിട്ട് അള്ളാഹുവേ നീ എനിക്ക് പൊറുത്തു തരണേ, അള്ളാഹുവിനോട് പറഞ്ഞാൽ മതി. ഇസ്തിഗ്ഫാർ ചെയ്താൽ മതി, അള്ളാഹു പൊറുക്കും. തുബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നിങ്ങൾ നിഷ്കളങ്കരായിക്കൊണ്ട് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ. വലൈസല്ലാഹു ബികാഫിന അബ്ദ, നിങ്ങൾക്കൊരു അല്ലാഹു പോരെ പ്രാർത്ഥിക്കാൻ, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കൂ. വയ്യാഫിർ മാതൂന ദാലിക ലിമയ്യഷ, അല്ലാഹു മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക്. ഏ മാ യുശ്രിക്കു ബി, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് ഒഴികെ മറ്റെല്ലാ കാര്യങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. എടിഎം കൊള്ളയടിക്കാത്തത് എന്തുകൊണ്ടാ? ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടാൽ കയറി പിടിക്കാത്തത് എന്തുകൊണ്ടാ? ഒരു കിളുന്ത പെണ്ണിനെ കണ്ടാൽ ബലാത്സംഗം ചെയ്യണമെന്ന് തോന്നിയാൽ പോലും ഒന്ന് അടക്കി നിർത്തുന്നത് എന്തുകൊണ്ടാ? അതാണ് സോഷ്യൽ കൾച്ചർ, അത് രൂപീകരിച്ചത് കൊണ്ടാ കേട്ടോ. ഏ അത് മതമുണ്ടാക്കിയ സംസ്കാരമല്ല. എന്താ നമ്മളൊക്കെ മനസ്സിലുള്ള കുഴപ്പത്തിൽ നിങ്ങൾ ആലോചിക്കും. ആ സോഷ്യൽ സിറ്റുവേഷനാണ് ഈ നാട് നിൽക്കുന്നത്, അത് തകർന്നാൽ അനാർക്കിയാണ്. അദ്ദേഹം തന്നെയാണ് വിരുദ്ധതയുള്ള രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മതമാണ് ഞങ്ങളെ മാന്യന്മാരാക്കിയത് എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ പറയുന്നു, അല്ല ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, അതാണ് നമ്മളെ ഇങ്ങനെയാക്കിയത്. അതാണ് ശരി. അരാജകത്വമാണ് മതമില്ലെങ്കിൽ, സാമൂഹ്യ മതമില്ലെങ്കിൽ, സാമൂഹ്യ ക്രമമില്ലെങ്കിൽ. പിന്നെയും തിരിച്ച വിവരക്കേടിലേക്ക് തന്നെ വന്നു. മതമില്ലെങ്കിൽ, മതം എത്ര കാലമായി ഉണ്ടായിട്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീത്തു ലക്കുമുൽ ഇസ്ലാം മദീന, പ്രവാചകനാണ് അല്ലാഹു ഇസ്ലാം എന്ന മതം കൊടുത്തത്, തൃപ്തിപ്പെട്ട് അങ്ങനെയാണെങ്കിൽ മില്ലത്തെ ഇബ്രാഹിം മുസ്ലിം. നമ്മൾ പറയാറില്ലേ, ഏ ഇബ്രാഹിമിന്റെ മില്ലത്തിൽ ഞങ്ങളെ ആക്കേണമേ എന്നാ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം ഒന്നും ശരിയായ മുസ്ലിം ആയിരുന്നില്ല, മുഹമ്മദ് നബി ശരിയായ മുസ്ലിം ആയിരുന്നില്ല. മുഹമ്മദ് നബിയിലൂടെ 23 വർഷക്കാലം കൊണ്ടാണ് ഇസ്ലാം പൂർത്തിയായതെങ്കിൽ മുഹമ്മദ് നബിക്ക് മുമ്പുള്ള ആളുകളൊന്നും ഇങ്ങേയറ്റം മുഹമ്മദ് നബിയുടെ മാതാപിതാക്കൾ അടക്കം ഇബ്രാഹിം നബി അടക്കമുള്ള ഒരാളുടെയും ഇസ്ലാം മതം പൂർത്തിയായിട്ടില്ല എന്നല്ലേ മനസ്സിലാകുന്നത്. അപ്പൊ അവരുടെ ഒക്കെ മതം അവരിൽ സമ്മാനിച്ച സംസ്കാരം എന്തായിരുന്നു? അപ്പൊ മതം ഉൽപ്പാദിപ്പിച്ചതാണ് സംസ്കാരം എന്ന് പറയുമ്പോൾ, മതമുണ്ടാക്കിയതിനു മുമ്പും ജനങ്ങളുണ്ട്, അവർക്ക് സംസ്കാരവും ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഇടതുപക്ഷക്കാരൻ ചെയ്യുന്നത് ഈ സാമൂഹ്യ ക്രമത്തെ അട്ടിമറിക്കുകയാണ്. ഞാൻ സഖാക്കളോട് ചോദിക്കട്ടെ, ഈ ആണ് പെണ്ണെന്ന് പറഞ്ഞാൽ ആകാശടിഞ്ഞു വീഴോ? ആകാശടിഞ്ഞു വീഴോ? എന്താ പറഞ്ഞാൽ ഇവരാണ് പെണ്ണും മനുഷ്യന്മാരിൽ മാത്രമുള്ളത്, മൃഗങ്ങളിൽ ആണും പെണ്ണുമില്ലേ? നിങ്ങളുടെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ഉള്ളത് കൊണ്ട് പോത്ത് എരുമാവോ? എരുമ പോത്തോവോ? പശു കാളയാവോ? കാള പശുവോ? ഇല്ലല്ലോ. മൃഗങ്ങളിൽ മാത്രം ആണും പെണ്ണുള്ളത്, മരത്തിലാണും പെണ്ണുമില്ലേ? പൂക്കളിലാണും പെണ്ണുമില്ലേ? പഴത്തിലാണും പെണ്ണുമില്ലേ? പഠിച്ചിട്ടുണ്ട് സ്കൂളില്? വണ്ട് വന്നിട്ട് ആൺപൂവിലിരിക്കും, വണ്ടിന്റെ കാലില് ആൺപൂവിന്റെ എന്താണ് പൂമ്പൊടി തട്ടും, ആ പൂമ്പൊടിയുമായി വണ്ട് പോയിട്ട് പെൺപൂവിലിരിക്കും. അങ്ങനെ പരാഗണം നടക്കും, പരപരാഗണം നടക്കും. ജെൻഡർ ന്യൂട്രാലിറ്റി വന്നോണ്ട് ഇനി സഖാക്കൾ പരപരാഗണം നടത്തുമോ? അതർത്ഥങ്ങള് നിങ്ങൾക്ക് നടത്താൻ പറ്റുമോ? അത് പ്രകൃതിയുടെ നയമാണോ? ഈ രാജ്യത്തിൽ ആണൊരു പ്രകൃതിയാണ്, പെണ്ണൊരു പ്രകൃതിയാണ്, പുഴ പോലെ നദി പോലെ ഈ രാജ്യത്തിന്റെ മനോഹരമായ വർണ്ണ വൈചാത്യങ്ങൾ പോലെ. നിങ്ങൾ അതിനെ തകർക്കണം എന്ന് പറയുന്നത് എന്താണ്? ഈ സിസ്റ്റത്തെ ഇല്ലാതെയാക്കണം എന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയം എന്താണ്? നിങ്ങൾ യഥാർത്ഥത്തിൽ ബയോളജി വിരുദ്ധമായ, ജൈവശാസ്ത്ര വിരുദ്ധമായ ന്യായം പറയുകയാണ്. ഒരു കാര്യം സഖാക്കൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾ ആരെ സോപ്പിട്ടാലും ശരി, നിങ്ങളെ കൊണ്ടോ നിങ്ങൾ അത് തരാ. ഇത് ഇവിടുത്തെ മുസ്ലിം പെൺകുട്ടികളുടെ സ്കോളർഷിപ്പ് ഉണ്ട്, പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടികളുടെ. ഈ കഴിഞ്ഞ ഒരു വർഷം അല്ല, മുസ്ലിം കുട്ടികളിൽ മാത്രമേ പാവപ്പെട്ടവരുള്ളോ? മറ്റ് ഹൈന്ദവരും ക്രൈസ്തവരും ഹൈന്ദവരിലെ ഒരുപാട് വിഭാഗങ്ങളും അവരൊക്കെ സമ്പന്നരാ? മുസ്ലിം കുട്ടികളിലെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി മാത്രം നാവിട്ടലയ്ക്കുകയല്ലോ വേണ്ടത്. മനുഷ്യരായിട്ടുള്ള ധാരാളം ദരിദ്രത്തിന്റെ അങ്ങേയറ്റം അനുഭവിക്കുന്ന പെൺകുട്ടികളുണ്ട്. അതെന്താ, അവരെ ആരെയും കുറിച്ചിട്ട് ഒരു വേദനയും ഇല്ലാതെ മുസ്ലിം പെൺകുട്ടികളെ കുറിച്ചിട്ട് മാത്രം വേദന, കെ ടി ജലീൽ ആണെങ്കിൽ ഉസ്താദിന്മാരെ കുറിച്ച് മാത്രം വേദന? അതൊരു തരം വർഗീയ ചിന്താഗതിയല്ലേ? മുസ്ലിങ്ങളുടെ ബീറ്റിങ്ങിലൊക്കെ വന്നിട്ട് എമ്മാതിരി ജോറാക്കലാണ്. ഞമ്മളാണെങ്കിലോ പിണറായിനെ കണ്ടാ പിന്നെ അവർ ഇവർ പൊന്തിച്ചങ്ങ് കേറ്റാണ്.
കഴിഞ്ഞ ഒരു വർഷം ഈ നമ്മളുടെ പാപപ്പെട്ട കുട്ടികൾക്ക് കിട്ടണ്ട. ഇത് നജാഫിന്റെ ഇവിടെ എം എസ് എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി അവർ സമരം നടത്തി, ഒരു ഉറുപ്പിക ഫലമാക്കിയിട്ടില്ല. ഒരു ഉറുപ്പിക അറിയോ നിങ്ങൾ, കേരളത്തിന്റെ തെരുവുകളില് ഈ പറയപ്പെട്ട പാപപ്പെട്ട സമുദായത്തിന് ഒരു കാര്യം സഖാക്കൾ മനസ്സിലാക്കിക്ക, നിങ്ങൾ ആരെ സോപ്പിട്ട് നിർത്തിയാലും നിങ്ങൾ ഒളിച്ചു കടത്തുന്ന മതവിരുദ്ധ സമീപനങ്ങൾ, വിശ്വാസവിരുദ്ധ സമീപനങ്ങൾ, അതിന്റെ മുമ്പിൽ 24 മണിക്കൂറും കണ്ണു തുറന്ന് കാത്തിരിക്കുന്ന ഒരു പാർട്ടി ഇവിടെയുണ്ട്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഞങ്ങൾ ഇവിടെ കാവൽ നിൽക്കും. ഞങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ തൊട്ട് കളിച്ചാൽ അത് നിന്റെ ഒടുക്കത്തെ കളിയായിരിക്കുമെന്ന് നീ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഞങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളെ മനുഷ്യരാക്കിയത്. ഞങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളെ നേരായ വഴിയിലേക്ക് എത്തിയത്. ഈ മാന്യന്മാരായി ഈ സമൂഹത്തിലെ നന്മയുടെ വക്താക്കളായി ഒരു ജനതയെ ഉയർത്തിക്കൊണ്ടുവന്നത് ആ മതവും വിശ്വാസവുമാണ്. നിങ്ങൾക്ക് മതവിശ്വാസം ചൊറയുന്നുണ്ടെങ്കിൽ നട്ടപ്പാതിരക്ക് ഇരുട്ടിന്റെ മറവിൽ പോയി പൂജ നടത്തിയും അവിടെ പോയി വേറെ ഉറുക്ക് കെട്ടിയും നീ നിന്റെ സുക്കത് തീർക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്ത, ഞങ്ങൾ പട്ടാ പകൽ വിശ്വാസികൾ എന്ന് പറയുന്നവരാണ്. ഈ രാജ്യം ശ്രീനാരായണ ഗുരുദേവന്റെ രാജ്യമാണ്. ഈടവന്മാർക്ക് വേണ്ടി സംസാരിച്ച ശ്രീനാരായണ ഗുരുദേവൻ മഹാനാണ്. നായന്മാർക്ക് വേണ്ടി സംസാരിച്ച ഒരു പക്കാ രാഷ്ട്രീയക്കാരൻ എങ്ങനെ സംസാരിക്കണം, അത് കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. കാരണം ആരെയും വേദനിപ്പിക്കണ്ട, എന്നാലോ കൊള്ളണ്ടവർക്ക് കൊള്ളുകയും ചെയ്യണം. എന്നാൽ പറയേണ്ട വസ്തുതകൾ മുഴുവനും പറയുമോ? പറയത്തുമില്ല. കാരണം വോട്ട് ബാങ്ക് ആണല്ലോ ലക്ഷ്യം. മുസ്ലിം സമുദായത്തിന്റെ മൊത്തക്കുത്തക നമ്മളുടെ കയ്യിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പാഴ്ശ്രമം മാത്രമാണ്. മുസ്ലിങ്ങൾക്ക് വേണ്ടി, ജാതിക്ക് വേണ്ടി, മതത്തിനു വേണ്ടി, ഇസ്ലാമിന് വേണ്ടി നമ്മൾ എന്തോ വലിയ സംഭവമാണ് എന്ന് കാണിച്ചു കൂട്ടൽ മാത്രമാണിത്. പക്ഷേ തിരിച്ചറിയുന്നവർക്ക് തിരിച്ചറിയാം. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ തന്നെ മക്കളുണ്ട്, എത്ര പേര് ഈ ഗോത്ര മതത്തെ ഒക്കെ പിൻപറ്റി ജീവിക്കും. ഈ മതം ഉൽപ്പാദിപ്പിച്ച സംസ്കാരം വെച്ചിട്ട് ഇന്ന് പോട്ടെ പ്രവാചകനാണല്ലോ മതം എന്താണ് എന്ന് പഠിപ്പിച്ചു തന്നത്, ആ പ്രവാചകൻ പഠിപ്പിച്ച എത്ര ചര്യകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? പ്രവാചകൻ ചെയ്ത ചര്യകൾ എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ ആജീവനാന്ത കാലം അഴിയെണ്ണാവുന്ന വകുപ്പുകളല്ലേ നമ്മുടെ പേരിൽ ചാർത്തു തരൂ? ഈ മതം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നല്ല സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. അറേബ്യയിൽ അടക്കം വളർത്തുമക്കളെ സ്വന്തം മക്കളെ പോലെ കണ്ടിരുന്ന, വളർത്തുമക്കളുടെ ഭാര്യമാരെ സ്വന്തം മക്കളെ പോലെ കണ്ടിരുന്ന, അവരുടെ മക്കളെ സ്വന്തം മക്കളെ പോലെ കണ്ട, അനന്തരാവകാശ സ്വത്ത് പോലും കൊടുത്തിരുന്ന ഒരു സമൂഹത്തിലേക്ക് മുഹമ്മദ് നബി കടന്നു വന്നിട്ട് വളർത്തുമകനെ സ്വന്തം മോനാണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് കബളിപ്പിച്ച് ചതിച്ച് ഒരു ഓട്ടക്കാലണ പോലും കൊടുക്കാതെ അവനെ വെറും കൈയോടെ പാപ്പരാക്കി വിടുക മാത്രമല്ല ചെയ്തത്, അവന്റെ ഭാര്യയെ തട്ടിയെടുക്കുകയും ചെയ്തു. എന്നിട്ട് അന്നവിടെ നിലനിന്നിരുന്ന പവിത്രമായ ചില ആചാര വിശ്വാസ രീതികൾ ഉണ്ടായിരുന്നു. വളർത്തുമക്കൾ സ്വന്തം മക്കൾ അനന്തരാവകാശം നൽകണം, വളർത്തുമക്കൾ കെട്ടിക്കൊണ്ടുവരുന്ന ഭാര്യമാർ നമ്മുടെ സ്വന്തം മരുമക്കളാണ് എന്നൊക്കെ അതൊക്കെ മാറ്റിമറിച്ച് വളർത്തുമോനെ കൊണ്ട് ഭാര്യയെ തൊലാക്ക് ചൊല്ലിപ്പിച്ച് വളർത്തച്ഛൻ കല്യാണം കൂടി കഴിച്ച ഒരു സാഹചര്യമാണ് പ്രവാചകൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു സംസ്കാരം. അതുകൊണ്ട് ഇസ്ലാമിക സംസ്കാരത്തെ കുറിച്ച് നന്നായി അറിയുന്ന ആളുകളോട് ഈ വീമ്പിളക്കളൊന്നും നടക്കില്ല. കാരണം അവരത് പൊളിച്ചടുക്കി കയ്യിൽ തരും. നന്ദി.